ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യ സ്പാ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. ഒരു പുതിയ കണ്ടൻ്റായി വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാ കൂടുകളിലും ഇതുപോലെ നമ്പർ ഇട്ടിട്ടുണ്ട്. പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്പർ ഇടേണ്ട ആവശ്യകതയെന്ന്. നമുക്കിവിടെ 36 കൂടുകളാണുള്ളത്. വലിയ ഫാമൊന്നുമില്ല, വളരെ ചെറിയ നിലയിലുള്ള ഒരു ഫാമാണ്. നമുക്ക് 36 പേർ ഇടാൻ പറ്റുന്ന കൂടുകളാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാ കൂടുകളിലും നമ്മൾ ഇതുപോലെ നമ്പര് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പര് ഇടുന്നത് കൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ്, എന്തെങ്കിലും നേട്ടമുണ്ടോ എന്നൊക്കെയാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കളെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എല്ലാ കൂടുകളിലും നമ്പര് ഇടുന്നതെന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളാദ്യമായിട്ട് നമ്മുടെ ഒന്നാമത്തെ നമ്പറുള്ള കൂടിൻ്റെ കലം ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് മുട്ടയുണ്ടോ അതോ കുഞ്ഞുങ്ങളുണ്ടോ ഒക്കെ നമുക്കറിയില്ല, നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് മുട്ടയുണ്ട്, കുഞ്ഞ് വിരിഞ്ഞെടുക്കുന്നുണ്ട്. എടുത്തിട്ട് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കാൻ പോവാണ് ഈ മാസത്തെ. ഇപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുടെ ലിസ്റ്റാണ് ആദ്യം തയ്യാറാക്കേണ്ടത്. നമുക്ക് ഒന്നാമത്തെ കൂടിനകത്തേക്ക് കുഞ്ഞുങ്ങളുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. നമ്മുടെ രണ്ടാം നമ്പർ കൂടുതൽ ബംഗാളി ഫാൻ ഫിഞ്ചസ് ആണ് ഇരിപ്പുള്ളത്. അപ്പോൾ ഇതിനകത്ത് എഗ്ഗുണ്ടോ കുഞ്ഞുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണം, നമുക്ക് പരിശോധിക്കാം. എന്നിട്ട് ഇതിൻ്റെ ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. രണ്ട് മൂന്ന് നാല് അഞ്ച് മുട്ട ഇട്ടിട്ടുണ്ട്. ബംഗാളി ഫാൻ ഫിഞ്ചസ് ആണ് രണ്ടാമത്തെ നമ്പർ കൂടിനകത്തേക്ക് ഉള്ളത്. നമ്മൾ ഏറെക്കുറെ എല്ലാ കൂടുകളിലും നോക്കി ലിസ്റ്റാക്കിയിട്ടുണ്ട്. കുഞ്ഞാണുള്ളത്, നമ്മുടെ മുഴുവൻ കൂടുകളിലും പരിശോധിച്ചു. അതിൽ നമുക്ക് 11 കൂടുകളിൽ കുഞ്ഞ് വിരിഞ്ഞിരിപ്പുണ്ട്, 14 കൂടുതൽ മുട്ട ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ എഗ് ഫുഡ് കൊടുക്കുമ്പോൾ ഈ കാണുന്ന നമ്പറുകളിലുള്ള കൂടുകളിലേക്ക് എഗ് ഫുഡ് കൂടുതൽ വയ്ക്കണം. നമ്മൾ സാധാരണ 1 സ്പൂണാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ 1, 6, 12, 17, 20 ഇങ്ങനെയുള്ള നമ്പറുകളുള്ള ഈ കൂടുകളിലേക്ക് നമുക്ക് എഗ് ഫുഡ് ഒരു 4 or 5 സ്പൂൺ വയ്ക്കണം. മാത്രമല്ല ഏത് കൂടുകളിലാണ് കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് നമുക്ക് ഈ നമ്പർ നോക്കി ആ കൂടുകളിലേക്ക് എഗ് ഫുഡ് കൂടുതൽ കൊടുക്കാനായിട്ട് പറ്റും. അതാണ് നമുക്ക് ഒന്നാമത്തെ ഈ നമ്പറുകൊണ്ടുള്ള ഗുണം. രണ്ട്, ഏതൊക്കെ കൂടുകളിൽ നമുക്ക് മുട്ട ഇരിപ്പുണ്ട്, ഏതൊക്കെ കൂടുതൽ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടും ഈ ബുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. മാത്രമല്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ മുട്ടയുടെ നമ്പറുള്ള കൂടുകളിൽ ആ മുട്ട വിരിഞ്ഞിട്ടുണ്ടോ, ആ മുട്ട വിരിഞ്ഞ സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാനായിട്ടൊക്കെ വേഗത്തിൽ പറ്റും. എല്ലാ കൂടുകളിലും തപ്പണ്ട, ഈ മുട്ട ഇട്ടിരിക്കുന്ന നമ്പറുള്ള ആ കൂടുകൾ മാത്രം നമുക്ക് നോക്കിയാൽ മതിയാകും. അപ്പോൾ എല്ലാവരും കൂടുകളിൽ ഇങ്ങനെ കഴിയുമെങ്കിൽ നമ്പറിടുക. ഇത് നമ്മൾ ലക്കി ഡ്രോ ഒക്കെ ചെയ്യുന്ന ടോക്കണിൻ്റെ ആണിത്. മാത്രമല്ല നിങ്ങൾക്ക് എളുപ്പത്തിന് കലണ്ടർ അതിലെ സംഖ്യകൾ വെട്ടി സെലോടേപ്പ് ഒട്ടിച്ച് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കണ്ട എല്ലാവരും നിങ്ങളത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ.